രാജ്യത്ത് ഉയർന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് RCEP കരാർ ഒപ്പിടുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത്. കർഷകർ അടക്കം ഉയർത്തിയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ ജനകീയ നീക്കമായി മാറുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നടപടി. ഒരു സാഹചര്യത്തിലും പിന്മാറില്ല, ഇതായിരുന്നു RCEP കരാറുമായി ബന്ധപ്പെട്ട് പീയൂഷ് ഗോയലിന്റെ കഴിഞ്ഞ ദിവസം വരെയുള്ള പ്രഖ്യാപിത നിലപാട്. ആസിയാനിൽ മന്ത്രിതല ചർച്ചയിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചത് ഗോയലായിരുന്നു. ഇതാണിപ്പോൾ തിരുത്തപ്പെട്ടത്. സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മുകളിൽ എത്ര വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണിത്. കക്ഷിഭേദമന്യേ രാജ്യത്ത് ഇതിനകം ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാൻ പിന്മാറ്റമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ രാജ്യത്തുയർന്ന പ്രക്ഷോഭങ്ങളെ അവഗണിച്ചതുപോലെയാകില്ല വിഷയത്തിലെ സമീപനം തിരുത്തിയില്ലെങ്കിലെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാർ നടത്തി. കരാർ ഒപ്പിടാൻ മഷീൻ റസപേനയുമായി തായ്ലൻഡിലേക്ക് പോയവർക്ക് കരാർ വ്യവസ്ഥകളിൽ രാജ്യത്തിന് ഗുണമാകുന്നത് എന്തെന്ന് പൂർണ്ണമായി വിവരിക്കാൻ കഴിഞ്ഞ ദിവസവും സാധിച്ചില്ല. തുടർന്ന് RCEPയിൽ നിന്ന് പിന്മാറുക മാത്രമായി സർക്കാരിന് മുന്നിലുള്ള മാർഗം. സംഘപരിവാർ സംഘടനകൾ പരസ്യസമരവുമായി രംഗത്തെത്തിയതിനെ കണ്ടില്ലെന്ന് നടിക്കാനും സർക്കാരിന് സാധിച്ചില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്മാറാൻ നിർബന്ധിതമായെന്ന് സമ്മതിക്കുന്നതിന് പകരം രാജ്യ താൽപര്യം മുൻനിർത്തി കൈക്കൊണ്ട തീരുമാനമെന്ന നടപടിയെ പ്രചരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിന്റെ ഭാഗമായി 2011-12 കാലത്ത് RCEP സ്വതന്ത്ര കരാറിൽ ചേരാൻ UPA സർക്കാരാണ് തീരുമാനിച്ചതെന്ന് സർക്കാർ വരും ദിവസങ്ങളിൽ വിശദീകരിക്കും. കോൺഗ്രസ് നയിച്ച സർക്കാർ ഒരുക്കിയ കെണിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്നാകും വരും ദിവസങ്ങളിൽ രാജ്യത്തോട് പറയുക. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.